കാശി. അപ്പം ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ സ്പെഷ്യൽ ഒരു വീഡിയോ ആണ്. കാരണം ഇന്ന് അപ്പാപ്പനാണ് എനിക്ക് വേണ്ടി ഒരു ചെറിയ കടലയുടെ ഒരു ഐറ്റം അതുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി നോക്കാം. വീട്ടിൽ കടലയൊക്കെ ചുമ്മാ ഇരിക്കുകയല്ലേ, ചുമ്മാ കുപ്പികളിലിട്ട് വെറുതെ വെച്ചിരിക്കുകയല്ലേ, അതുകൊണ്ട് ഇത് ഈ കടല ഉപയോഗിക്കേണ്ട ഒരു പ്രത്യേക ഒരു ഐറ്റമാണിത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളുടെ അടുത്ത് എനിക്ക് ചെറിയ കാര്യം പറയാനുണ്ട്. അതെന്തെന്ന് വെച്ചാൽ നിങ്ങളെല്ലാ വീഡിയോയ്ക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഈ കൊറോണയൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ട്രാവൽ വീഡിയോസൊക്കെ ഇടാത്തത്. ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇട്ടേനെ. അപ്പം നിങ്ങൾ ആരെങ്കിലും ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ട്രാവൽ വീഡിയോ ഒന്ന് കാണുക, പോയി നല്ല രസമാണ് കാണാൻ. ഒരുപാട് നല്ല സ്ഥലങ്ങളിൽ പോയി നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കൊറോണയൊക്കെ ആയതുകൊണ്ട് വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. അമ്മയൊക്കെ പറഞ്ഞു കൊറോണ ആയതുകൊണ്ട് പിന്നെ പോവണ്ട, നാണിക്കുട്ടിയൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞ്. അതുകൊണ്ടാണ് നമ്മൾ ഇടാത്ത. കൊറോണയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്രാവൽ വീഡിയോസൊക്കെ ഇടും. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യമാണ് ഈ കൊറോണയുടെ കാര്യം. കൊറോണ ആണ് വെളിയിൽ ഇറങ്ങരുതെന്നൊക്കെ. അപ്പം ഞാനല്ലേ എൻ്റെ ആൾക്കാരുടെ അടുത്ത് ഇതൊക്കെ പറയേണ്ടത്. അപ്പോൾ കൊറോണയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. അനാവശ്യമായിട്ട് കടകളിലും അല്ലാതെ വെളിയിലൊന്നും ഇറങ്ങരുത്. പുറത്തിറങ്ങുന്നവർ കയ്യിൽ സാനിറ്റൈസറും മാസ്കും കരുതിയിരിക്കണം. നിങ്ങൾ വെളിയിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്കും കുളിച്ചിട്ട് വേണം വീട്ടിൻ്റെ അകത്ത് കയറേണ്ടത്. അതുമല്ല, നിങ്ങളുടെ വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോറൊക്കെ കഴിക്കത്തില്ലേ, അപ്പം അവർക്ക് വാരി കൊടുക്കുന്നത് ഒഴിവാക്കുക. കാരണം നിങ്ങൾക്ക് അറിയില്ലല്ലോ നമുക്ക് കൊറോണയാണ് അല്ലേന്നൊന്നും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോഴത്തെ കൊറോണ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കൊറോണയാണ്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. വാക്സിൻ എടുക്കാത്തവർ പോയി വാക്സിൻ എടുക്കുക. കാരണം വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഭയക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പാപ്പൻ്റെ സ്പെഷ്യൽ ടേസ്റ്റി ഒരു സ്നാക്കായിട്ടുള്ള കടല വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പം ഇത് എരി ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ കൂടുതൽ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ തക്കാളി, കറിവേപ്പില, ഉള്ളി അരിഞ്ഞത്, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ മെയിനായിട്ടും വേണ്ടത് ഉപ്പിട്ട് വേവിച്ച കടല. അപ്പം നമ്മൾ കടല ദേ വേവിച്ച് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിൻ്റെ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പാത്രം അടുപ്പിൽ വെച്ച് പാത്രം ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും എണ്ണയിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടു പൊട്ടിത്തീരുമ്പോൾ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നായി അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കറി മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ റോസ്റ്റ് ചെയ്തൊന്ന് എടുക്കാം. നിങ്ങൾക്ക് തേങ്ങ കൊത്തി ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം ആദ്യം ഈ മുളകും എല്ലാം കൂടെ ഇട്ടത്. എന്നിട്ട് ഇതിലോട്ട് കടല ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇത് വരട്ടുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതിലിട്ടിരിക്കുന്ന ഉപ്പും ആ മസാലകളൊക്കെ ചേരാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ട് കടലയിലോട്ട്. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഹാ, എന്താ അതിൻ്റെ ഒരു കളറ്! നമ്മൾ റോസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതിപ്പം. കണ്ടാ, യോ, നല്ലൊരു മണം ഇപ്പോൾ അടിക്കുന്നുണ്ട് നല്ലപോലെ. ഷോ, കണ്ടപ്പോൾ തന്നെ കൊതിയാവുന്നു. പക്ഷേ ഇപ്പം എടുക്കരുത്, ചൂടാണ് ഭയങ്കര.
ഇതുപോലെ കണ്ടല്ലോ. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സംഭവമാണിത്. അപ്പം ഇതെന്ന് പറയുന്ന ഒരു വലിയവർക്കും അതേപോലെ കൊച്ചുകുട്ടികൾക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിരിക്കും ഇത്. അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ഇനിയും ഒരു പുതിയ വീഡിയോയുമായി വരുന്നതുവരേക്കും താങ്ക് യു. താങ്ക് യു. താങ്ക് യു.